നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് തർക്കത്തെക്കുറിച്ചാണ്. വകുപ്പ് 69, 70, 70A, ചട്ടം 67 ആണ് നമ്മൾ തർക്കത്തെക്കുറിച്ച് പഠിക്കുന്നത്. വളരെ വിശദമായിട്ട് പഠിക്കുന്നത്. 1969 KCS Act വകുപ്പ് 2I തർക്കത്തെ നിർവചിച്ചിരിക്കുന്നത്. 1969 കേരള സംസ്ഥാന സഹകരണ നിയമത്തിൽ വകുപ്പ് 2I തർക്കത്തെ നിർവചിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഒരു സംഘത്തിന്റെ വ്യാപാരം, ഘടന, ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണം എന്നിവയുമായി ബന്ധപ്പെട്ടതും വ്യവഹാരത്തിന് ആസ്പദമായതുമായ വിഷയങ്ങളാണ് തർക്കം എന്ന വാക്കിന്റെ പരിധിയിൽ വരുന്നത്. ഒരു സംഘത്തിന്റെ വ്യാപാരം, ഘടന, ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണം എന്നിവയുമായി ബന്ധപ്പെട്ടതും വ്യവഹാരത്തിന് ആസ്പദമായതുമായ വിഷയങ്ങളാണ് തർക്കം എന്ന വാക്കിന്റെ പരിധിയിൽ വരുന്നത്. ഇതിൽ സംഘം കൊടുക്കാനുള്ളതും സംഘത്തിന് കിട്ടാനുള്ളതുമായ അവകാശങ്ങളും ബന്ധപ്പെട്ട കക്ഷികൾ അംഗീകരിച്ചതും അല്ലാത്തതും ഉൾപ്പെടുന്നു. ഇതിൽ സംഘം കൊടുക്കാനുള്ളതും സംഘത്തിന് കിട്ടാനുള്ളതുമായ എല്ലാ അവകാശങ്ങളും ബന്ധപ്പെട്ട കക്ഷികൾ അംഗീകരിച്ചതും അല്ലാത്തതും ഉൾപ്പെടുന്നു. ആരൊക്കെ തമ്മിലുള്ള തർക്കങ്ങളാണ് ഈ വകുപ്പിന്റെ പരിധിയിൽ വരുന്നത് എന്ന് വകുപ്പ് 69(1) A മുതൽ H വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരൊക്കെ തമ്മിലുള്ള തർക്കങ്ങളാണ് ഈ വകുപ്പിൽ ഉൾപ്പെടുന്നത് എന്ന് വകുപ്പ് 69(1) A മുതൽ H വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള തർക്കങ്ങളാണ് ഈ തർക്കത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ ഈ വകുപ്പിന്റെ പരിധിയിൽ വരിക എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് അംഗങ്ങളും മുൻ അംഗങ്ങളും തമ്മിലുള്ള തർക്കം. അംഗങ്ങളും മുൻ അംഗങ്ങളും തമ്മിലുള്ള തർക്കം. അംഗവും ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള തർക്കം. അംഗവും ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള തർക്കം. അംഗങ്ങളും അംഗങ്ങളും തമ്മിലുള്ള തർക്കം. അംഗങ്ങളും അംഗങ്ങളും തമ്മിലുള്ള തർക്കം. സംഘവും സംഘവും തമ്മിലുള്ള തർക്കം. അടുത്തതാണ് സംഘവും സംഘവും തമ്മിലുള്ള തർക്കം. അടുത്തത് സംഘവും ജീവനക്കാരും തമ്മിലുള്ള തർക്കം. സംഘവും ജീവനക്കാരും തമ്മിലുള്ള തർക്കം. സംഘവും സംഘത്തിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘത്തിലെ അംഗങ്ങളും തമ്മിലുള്ള തർക്കം. സംഘവും സംഘത്തിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘത്തിലെ അംഗങ്ങളും തമ്മിലുള്ള തർക്കം. സംഘവും മുൻ ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള തർക്കം. സംഘവും മുൻ ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള തർക്കം. പിന്നെ ലാസ്റ്റ് വൺ, സംഘവും ഉത്തമനും തമ്മിലുള്ള തർക്കം. ഇത്രയും തർക്കങ്ങളാണ് ഈ വകുപ്പിൽ, വകുപ്പ് 69 പ്രകാരം തർക്കം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനാകുന്ന തർക്കങ്ങളാണ്. വകുപ്പ് 69 പ്രകാരം ഉള്ള തർക്കങ്ങൾ എന്നുള്ള ആ ഒരു രീതിയിൽ വരുന്ന തർക്കങ്ങളാണ് ഇത്രയും തർക്കങ്ങൾ. അപ്പൊ നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. അംഗങ്ങളും മുൻ അംഗങ്ങളും തമ്മിലുള്ള തർക്കം. അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള തർക്കം. അംഗങ്ങളും അംഗങ്ങളും തമ്മിലുള്ള തർക്കം. സംഘവും സംഘവും തമ്മിലുള്ള തർക്കം. സംഘവും ജീവനക്കാരനും തമ്മിലുള്ള തർക്കം. സംഘവും സംഘത്തിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘത്തിലെ അംഗങ്ങളും തമ്മിലുള്ള തർക്കം. സംഘവും മുൻ ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള തർക്കം. അതുപോലെ സംഘവും ഉത്തമനും തമ്മിലുള്ള തർക്കം. ഇത്രയും തർക്കങ്ങളാണ് വകുപ്പ് 69 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റുക, വകുപ്പ് 69 പ്രകാരം പരിഹരിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വകുപ്പ് 69 പെടുന്ന തർക്കങ്ങളാണ് ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ തർക്കങ്ങൾ. തർക്കങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. തർക്കങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ധനപരമായ തർക്കങ്ങളും ധനപരമല്ലാത്ത തർക്കങ്ങളും. ധനപരമായ തർക്കങ്ങളും ധനപരമല്ലാത്ത തർക്കങ്ങളും. ധനപരമായ തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, മോണിറ്ററി ഡിസ്പ്യൂട്ട്. ധനപരമല്ലാത്ത തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. ധനപരമായ അല്ലെങ്കിൽ പണസംബന്ധമായ കേസുകളെല്ലാം തന്നെ രജിസ്ട്രാറുടെ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. പണസംബന്ധമായ എല്ലാ കേസുകളും രജിസ്ട്രാറുടെ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. എന്നാൽ പണസംബന്ധമല്ലാത്ത കേസുകൾ വകുപ്പ് 70A പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ആർബിട്രേഷൻ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. പണപരമായ തർക്കങ്ങൾ രജിസ്ട്രാറുടെ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. പണപരമല്ലാത്ത തർക്കങ്ങൾ വകുപ്പ് 70A പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ആർബിട്രേഷൻ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ചട്ടം 67 പ്രകാരം കുറച്ച് രേഖകൾ കൂടി നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് അല്ലെ. ഏതൊരു കേസ് നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരില്ലോ. അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ചട്ടം 67 പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അന്യായത്തിന്റെ ആവശ്യമായ പകർപ്പുകൾ. അന്യായത്തിന്റെ ആവശ്യമായ പകർപ്പുകൾ. അതിൽ 5 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അന്യായത്തിന്റെ ആവശ്യമായ പകർപ്പുകൾ. അതിൽ 5 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അടുത്തത് സംഘം വാദിയായിട്ടാണ് കേസ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ ബന്ധപ്പെട്ട ഭരണസമിതി തീരുമാന പകർപ്പ്.
സംഘം വാദിയായാണ് കേസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ബന്ധപ്പെട്ട ഭരണസമിതിയുടെ തീരുമാന പകർപ്പ് ആവശ്യമാണ്. അടുത്തത് തർക്കത്തിനാധാരമായിട്ടുള്ള രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പികൾ. നിശ്ചിത ഫീസ് അടച്ചതിന്റെ ചലാൻ രശീതി. ആൻഡ് ലാസ്റ്റ് വൺ, ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അറിയിപ്പ് രജിസ്റ്റേർഡ് തപാലായി അയച്ചതിന്റെ മടക്ക രശീതി. ബന്ധപ്പെട്ട കക്ഷികൾക്ക് രജിസ്റ്റേർഡ് തപാലായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അയച്ചതിന്റെ അല്ലെങ്കിൽ അവരുടെ ആ കമ്മ്യൂണിക്കേഷന്റെ മടക്ക രശീതി. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചട്ടം 67 പ്രകാരം കേസ് ഫയൽ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത്? അന്യായത്തിന്റെ ആവശ്യമായ പകർപ്പുകൾ, അതിൽ 5 രൂപയുടെ കോപ്പി സ്റ്റാമ്പ് പതിച്ചിരിക്കേണ്ടതാണ്. സംഘം വാദിയായിട്ടാണ് കേസ് ഫയൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഭരണസമിതി തീരുമാനത്തിന്റെ പകർപ്പ് ആവശ്യമാണ്. തർക്കത്തിനാധാരമായിട്ടുള്ള രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പികൾ. നിശ്ചിത ഫീസ് അടച്ചതിന്റെ ചലാൻ രശീതി. ബന്ധപ്പെട്ട കക്ഷികൾക്ക് രജിസ്റ്റേർഡ് തപാൽ അയച്ചതിന്റെ മടക്ക രശീതി. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പണസംബന്ധമായ കേസുകൾ രജിസ്ട്രാറിന്റെ കോടതിയിലാണ് ഫയൽ ചെയ്യുന്നത്. പണസംബന്ധമല്ലാത്ത കേസുകൾ വകുപ്പ് 70A പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ആർബിട്രേഷൻ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് ഒന്നുകിൽ നേരിട്ട് സ്വയം വിചാരണ നടത്തി കേസിൽ തീർപ്പ് കൽപ്പിക്കാം. ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ രജിസ്ട്രാർക്ക് സ്വയം വിചാരണ ചെയ്ത് തീർപ്പ് കൽപ്പിക്കാം, അല്ലെങ്കിൽ രജിസ്ട്രാറുടെ അധികാരങ്ങൾ നൽകിയിട്ടുള്ള കീഴുദ്യോഗസ്ഥർക്ക് കൈമാറി തീർപ്പ് കൽപ്പിക്കാം. അതുമല്ലെങ്കിൽ ഒരു ആർബിട്രേറ്ററെ നിയമിച്ചും പ്രസ്തുത കേസിൽ തീർപ്പ് കൽപ്പിക്കാവുന്നതാണ്. ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ രജിസ്ട്രാർക്ക് സ്വയം വിചാരണ ചെയ്ത് ആ കേസിൽ തീർപ്പ് കൽപ്പിക്കാം, അല്ലെങ്കിൽ രജിസ്ട്രാറുടെ അധികാരങ്ങൾ നൽകിയിട്ടുള്ള കീഴുദ്യോഗസ്ഥന് കൈമാറി തീർപ്പ് കൽപ്പിക്കാം. മാത്രവുമല്ല, വേണമെങ്കിൽ ആർബിട്രേറ്ററെ നിയമിച്ചും പ്രസ്തുത കേസിൽ രജിസ്ട്രാർക്ക് തീർപ്പ് കൽപ്പിക്കാവുന്നതാണ്. രജിസ്ട്രാറുടെ കോടതിയിൽ ലഭിക്കുന്ന ആർബിട്രേഷൻ ഫയലുകൾക്ക് നമ്പർ നൽകി രജിസ്റ്ററിൽ ചേർക്കേണ്ടതാണ്. ഓക്കെ, അതായത് രജിസ്ട്രാറുടെ കോടതിയിൽ ആർബിട്രേഷൻ ഫയലുകൾ ലഭിക്കുന്നതിന് കൃത്യമായ നമ്പർ നൽകി രജിസ്റ്ററിൽ ചേർക്കേണ്ടതാണ്. ആർബിട്രേറ്റർ വിചാരണ തീയതി നിശ്ചയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് തന്റെ മുൻപിൽ ഹാജരായി തെളിവ് നൽകുന്നതിന് സമൻസ് അയക്കുന്നു. വിചാരണ ദിവസം ഹാജരാകുന്ന അന്യായക്കാരന്റെയും പ്രതിയുടെയും മൊഴികൾ രേഖപ്പെടുത്തുകയും തെളിവുകൾ പരിശോധിച്ച് നീതിന്യായം, മനസാക്ഷി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കുന്നു. എന്താണ് പറഞ്ഞത്? ആർബിട്രേറ്റർ വിചാരണ തീയതി നിശ്ചയിച്ച് ബന്ധപ്പെട്ട കക്ഷികൾക്ക് തന്റെ മുൻപിൽ ഹാജരായി തെളിവ് നൽകുന്നതിന് സമൻസ് അയക്കുന്നു. വിചാരണ ദിവസം പ്രതിയുടെയും അന്യായക്കാരന്റെയും മൊഴി രേഖപ്പെടുത്തുകയും തെളിവുകൾ പരിശോധിച്ച് നീതിന്യായം, മനസാക്ഷി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കുകയും ചെയ്യുന്നു. പ്രസ്തുത വിധിയുടെ പകർപ്പ് അന്യായക്കാരനും പ്രതിക്കും രജിസ്റ്റേർഡ് തപാലായി അയച്ചു നൽകുന്നു. കേസ് ഫയലുകൾ തീർപ്പ് കൽപ്പിച്ച തീയതി മുതൽ 12 വർഷം, തുടർച്ചയായ 12 വർഷം സൂക്ഷിക്കേണ്ടതാണ്. ധനപരമായ കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ തർക്കസംഖ്യയുടെ ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കിൽ ചുരുങ്ങിയത് 200 രൂപയും, 1 ലക്ഷം വരെയുള്ള തർക്കങ്ങൾക്ക് 2000 രൂപയും, 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തർക്കങ്ങൾക്ക് പരമാവധി 5000 രൂപയും ഫീസായി അടയ്ക്കേണ്ടതാണ്. എന്താണ് പറഞ്ഞത്? ധനപരമായ തർക്കങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ തർക്കസംഖ്യയുടെ ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കിൽ ചുരുങ്ങിയത് 200 രൂപയും, 1 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങൾക്ക് 2000 രൂപയും, 1 ലക്ഷത്തിന് മുകളിലുള്ള തർക്കങ്ങൾക്ക് പരമാവധി 5000 രൂപയും ഫീസായി അടയ്ക്കേണ്ടതാണ്. വകുപ്പ് 70A പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ആർബിട്രേഷൻ കോടതിയിൽ ഫയൽ ചെയ്യുന്ന ധനപരമല്ലാത്ത കേസുകളുടെ ഫീസ് നിരക്കിനെ കുറിച്ച് നമുക്കിനി പഠിക്കാം. ജീവനക്കാർ ഫയൽ ചെയ്യുന്ന കേസുകൾക്ക് 1000 രൂപയാണ് ഫീസ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് 5000 രൂപയാണ് ഫീസ്. അത് തിരഞ്ഞെടുപ്പ് തീയതി മുതൽ 30 ദിവസത്തിനകം കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് 5000 രൂപയാണ് ഫീസ്. സംഘം ജീവനക്കാർ ഫയൽ ചെയ്യുന്ന കേസുകൾ, രജിസ്റ്റർ ചെയ്യുന്ന കേസുകളാണെങ്കിൽ അതിന് 1000 രൂപയാണ് ഫീസ്. മറ്റ് പരാതികൾക്ക് 3000 രൂപയാണ്. എസ് സി എസ് ടി സ്കൂൾ സംഘങ്ങളെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വകുപ്പ് 70A പ്രകാരം രജിസ്റ്റർ രൂപീകരിച്ചിട്ടുള്ള ആർബിട്രേഷൻ കോടതിയിൽ ഫയൽ ചെയ്യുന്ന ധനപരമല്ലാത്ത
കേസുകളുടെ ഫീസ് നിരക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ജീവനക്കാർ ഫയൽ ചെയ്യുന്ന കേസുകൾക്ക് 1000 രൂപ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് 5000 രൂപ. അത് തിരഞ്ഞെടുപ്പ് തീയതി മുതൽ 30 ദിവസത്തിനകം ഫയൽ ചെയ്യേണ്ടതാണ്. മറ്റ് പരാതികൾക്ക് 3000 രൂപ. SC/ST സ്കൂൾ സംഘങ്ങളെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് ഫീസ് നൽകേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. വകുപ്പ് 69(1) പ്രകാരം ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ അവസാന തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ നീതി നിർവഹണത്തിനാവശ്യമായിട്ടുള്ള ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. വകുപ്പ് 69(1) പ്രകാരം ഫയൽ ചെയ്തിട്ടുള്ള കേസുകളിൽ അവസാന തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ നീതി നിർവഹണത്തിനാവശ്യമായിട്ടുള്ള ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. വകുപ്പ് 69 പ്രകാരം ഫയൽ ചെയ്യുന്ന എല്ലാ തർക്കങ്ങളും രജിസ്ട്രാറോ ആർബിട്രേറ്ററോ അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ടോ പൂർണ്ണമായി കേട്ടതിന് ശേഷം പുറപ്പെടുവിക്കുന്ന വിധിയെയാണ് അവാർഡ് എന്ന് പറയുന്നത്. വകുപ്പ് 69 പ്രകാരം ഫയൽ ചെയ്യുന്ന കേസുകൾ അല്ലെ വകുപ്പ് 69 പ്രകാരം ഫയൽ ചെയ്യുന്ന കേസുകളിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ടോ ആർബിട്രേറ്ററോ ഈ പറയുന്ന രീതിയിലുള്ള 69(1) അനുസരിച്ചുള്ള എല്ലാ തർക്കങ്ങളും കേട്ട് അതിന് ആസ്പദമായിട്ട് പുറപ്പെടുവിക്കുന്ന വിധിയെയാണ് അവാർഡ് എന്ന് പറയുന്നത്. ഈ അവാർഡ് വകുപ്പ് 82 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ട്രിബ്യൂണലിൽ അപ്പീലിനായി സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഈ അവാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ അപ്പീൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ അപ്പീൽ സമർപ്പിക്കേണ്ടത് വകുപ്പ് 82 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ട്രിബ്യൂണലിലാണ്, സഹകരണ ട്രിബ്യൂണലിലാണ്.